ഹായ് കൂട്ടുകാരെ, എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്റെ കയ്യിലെ ഈ മാന്ത്രിക വടിയും ഈ തൊപ്പിയും ഒക്കെ കണ്ടിട്ടാണോ? അതെ, കൂട്ടുകാർക്ക് മാജിക് കാണണോ? ഞാനൊരു മാജിക് കാണിക്കട്ടെ. ഇത് കണ്ടോ, ഇതൊരു സാധാരണ പെട്ടിയല്ല, ഇതൊരു മാജിക് പെട്ടിയാണ് കേട്ടോ. കൂട്ടുകാർ എന്ത് ചോദിച്ചാലും തരുന്ന മാജിക് പെട്ടി. കൂട്ടുകാർ മിഠായി ചോദിച്ചാൽ മിഠായി തരും. കൂട്ടുകാർ പഴങ്ങൾ ചോദിച്ചാലോ പഴങ്ങൾ തരും. എന്നാ കൂട്ടുകാർ ചോദിച്ചോളൂ, എന്താ വേണ്ടത്? എന്താ, അണ്ണാറക്കണ്ണനെ വേണോ? ശരി, എന്നാലേ കൂട്ടുകാരെല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഇത് കണ്ടോ, ഈ പെട്ടിക്കുള്ളിൽ ഒന്നുമില്ല അല്ലേ. എന്നാലേ ഞാൻ ഈ പെട്ടി ദാ ഇവിടെ വെക്കുകയാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് കണ്ടോളൂ. ഇത് കണ്ടില്ലേ, മനോഹരമായൊരു തുണിയല്ലേ. ഈ തുണി വെച്ച് ഈ പെട്ടി ഇങ്ങനെ മൂടിയിട്ടു. ഇനി മന്ത്രം ചൊല്ലണ്ടേ? അണ്ണാറക്കണ്ണനെ കിട്ടിയില്ലേ? എല്ലാരും ഒന്ന് കൈയടിച്ചേ. മാജിക് ഇഷ്ടായോ? ഇനിയും കൂട്ടുകാർ അടുത്ത മാജിക്കിനായി കാത്തിരിക്കുകയായിരിക്കും അല്ലേ. എന്നാലേ ഞാനൊരു രഹസ്യം പറയട്ടെ, ഞാനൊരു മാജിക്കുകാരിയൊന്നും അല്ല കേട്ടോ. ഞാനേ നിങ്ങളുടെ പുതിയ മലയാളൻ ടീച്ചറാണ്. കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി ചെറിയ മാജിക്കൊക്കെ പഠിച്ചെന്നേ ഉള്ളൂ. കൂട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. മൂന്നാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് നാലാം ക്ലാസ്സിലേക്ക് വന്ന സന്തോഷത്തിലാണല്ലേ. കൂട്ടുകാരെ കണ്ടപ്പോൾ ടീച്ചറിനും ഒത്തിരി സന്തോഷമായി കേട്ടോ. എന്നാലേ വിജയികൾക്ക് സമ്മാനങ്ങൾ വേണ്ടേ? വേണോ? ശരി, സമ്മാനം സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ. നോക്കൂ, നമ്മുടെ മാന്ത്രിക പെട്ടി നിങ്ങൾക്കും സമ്മാനങ്ങൾ തരും. ഹാഹ്ലിങ് ഹൂഹ്ലിങ് ജീം ബൂം ബാ. ദേ ദേ നക്ഷത്രങ്ങൾ നിങ്ങളുടെ നേരെ വരുന്നത് കണ്ടില്ലേ? പിടിച്ചോളൂ. ആ, അങ്ങനെ ഇരുന്നാൽ നക്ഷത്രങ്ങളെ പിടിക്കാൻ പറ്റുമോ? ചാടി പിടിക്കണം, അങ്ങനെ പിടിക്ക. ഓ, കുറച്ചു പേർക്ക് അത് കിട്ടിയിട്ടില്ല അല്ലേ. എന്നാലേ ടീച്ചർ ഒരിക്കൽ കൂടി സമ്മാനങ്ങൾ തരാം, വിഷമിക്കണ്ട. ഇപ്രാവശ്യം നിങ്ങളെല്ലാവരും പിടിക്കണം കേട്ടോ. എന്നാൽ എല്ലാവരും തയ്യാറല്ലേ? ആ, എങ്ങനാ എങ്ങനാ മന്ത്രം പറയാ? ഹാഹ്ലീം ഹൂഹ്ലീം ജീം ബൂം ബാ. ദേ വരുന്നു, പിടിച്ചോളൂ. അയ്യോ, ഇപ്രാവശ്യം പൂമ്പാറ്റകളല്ലേ വരുന്നത്. ഇങ്ങനാണോ പൂമ്പാറ്റകളെ പിടിക്കുക? പിന്നെ എങ്ങനാ പൂമ്പാറ്റകളെ പിടിക്കുക? ആ, പമ്മി പമ്മി അല്ലേ. കൂട്ടുകാരെ, കുഞ്ഞു നക്ഷത്രങ്ങൾ കിട്ടിയവർ എത്ര പേരുണ്ട്? അയ്യോ, ആർക്കും കിട്ടിയില്ല. പൂമ്പാറ്റകളെ പിടിച്ചവർ എത്ര പേരുണ്ട്? അയ്യോ, അതും ആർക്കും കിട്ടിയില്ല. എന്നാലേ ടീച്ചർ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, കുഞ്ഞു പുഞ്ചിരികളുമായി ടീച്ചറിനെ നോക്കി നിൽക്കുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ. ഇനി കൂട്ടുകാരെല്ലാവരും കൈ ഉയർത്തി പൂമ്പാറ്റ ചിറക് വീശുന്ന പോലൊന്ന് കാണിച്ചേ. ആ, അങ്ങനെ തന്നെ. ആ, ഇപ്പോൾ എല്ലാവരും നല്ല സുന്ദരി ചിറകുകളുള്ള കുഞ്ഞു പൂമ്പാറ്റകളായി മാറി. മിടുക്ക, ഇനി എല്ലാവരും അവിടെ ഇരുന്നോളൂ. ഇനി ടീച്ചറ് ഈ തൊപ്പി മാറ്റട്ടെ. കൂട്ടുകാർക്ക് ടീച്ചറിൻ്റെ പേരറിയണമെന്നില്ലേ? ടീച്ചറിൻ്റെ പേര് പറയട്ടെ. നോക്കൂ, കണ്ടോ, രണ്ട് ബലൂണുകൾ വന്നത് കണ്ടോ? നോക്കൂ, ഇതിലൊരു ബലൂണിൽ ടീച്ചറിൻ്റെ പേരുണ്ട്. ഏതാണ് ശരിയായ ബലൂൺ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആ, ഈ മാന്ത്രിക വടിയുടെ സഹായത്തോടെ ശരിയായ ബലൂണിനെ നമുക്ക് കണ്ടുപിടിക്കാം. തയ്യാറാണോ? എന്നാലേ മാന്ത്രിക വടി വെറുതെ ചുഴറ്റിയാൽ പോരാ, മന്ത്രം പറയണം.
എന്താ മന്ത്രം? ഇട്ടാ ഇട്ടാ ലുട്ടാപ്പി, തട്ടിയും മുട്ടിയും പൊട്ടിപ്പോ. കൂട്ടുകാരും ടീച്ചറിനോടൊപ്പം പറയണം കേട്ടോ. എന്താ? ഇട്ടാ ഇട്ടാ ലുട്ടാപ്പി, തട്ടിയും മുട്ടിയും പൊട്ടിപ്പോ. കണ്ടോ, ഒരു ബലൂൺ പൊട്ടിപ്പോയി അല്ലേ. ഇനി ഒരു ബലൂണല്ലേ ഉള്ളൂ. ആ ആ ബലൂണിൽ എന്താ എഴുതിയിരിക്കുന്നത്? ആ മറീന അല്ലേ. മറീനയിലുണ്ട്, മദീനയിൽ ഇല്ല. ഇനി ടീച്ചറിൻ്റെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം കണ്ടുപിടിക്കണ്ടേ. ദാ നോക്കൂ, വീണ്ടും ബലൂണുകൾ വരുന്നുണ്ടല്ലേ. നോക്കൂ, ആ അതിൽ ഒരു ബലൂണിൽ ടീച്ചറിൻ്റെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരമുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? അതെ, വീണ്ടും മന്ത്രം പറയുന്നു. എന്താ മന്ത്രം? പറഞ്ഞോളൂ. ആ ഇട്ടാ ഇട്ടാ ലുട്ടാപ്പി, തട്ടി മുട്ടി പൊട്ടിപ്പോ. ദാ ഒരു ബലൂൺ പൊട്ടിയല്ലേ. ഇനി ഒരു ബലൂണല്ലേ ഉള്ളൂ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ജനം അല്ലേ. ജനത്തിലുണ്ട്, വനത്തിലില്ല അല്ലേ. ഇനി ടീച്ചറിൻ്റെ പേരെങ്ങനെയാ കണ്ടെത്തുക? ആ ചിലരൊക്കെ ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. ഇനി കണ്ടെത്താൻ കഴിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയട്ടെ. ടീച്ചർ ഒരിക്കൽ കൂടി ഈ മാന്ത്രിക വടി ഇങ്ങനെ ചുഴറ്റുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് ടീച്ചറിൻ്റെ പേരിലുള്ള അക്ഷരങ്ങൾ മാത്രം പുറത്തേക്ക് വരും. നിങ്ങൾ ഊഹിച്ചത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കണ്ടേ. ഇട്ടാ ഇട്ടാ ലുട്ടാപ്പി, തട്ടി മുട്ടി പൊട്ടിപ്പോ. നോക്കൂ, അക്ഷരങ്ങൾ പുറത്തു വന്നു അല്ലേ. എന്താ പേര്? അതെ, റീജ. നിങ്ങളെല്ലാവരും കണ്ടെത്തി, മിടുക്കർ. നോക്കൂ, കൂട്ടുകാർക്കും ഇതുപോലെ കൂട്ടുകാരുടെ പേരുകൾ കണ്ടെത്തിക്കൂടെ? കണ്ടെത്താമല്ലേ. മോൾ എന്താ പറയുന്നത്? കണ്ടെത്തിയോ? പറഞ്ഞോളൂ. മോൾ എന്താ പറയുന്നത്? ഉറക്കെ പറയൂ. എന്താ പറഞ്ഞത്? അതെ, കനിയിലുണ്ട്, കളയിലില്ല. ഇനി വിളയിലുണ്ട്, വിതയിലില്ല. ഞാൻ കണ്ടെത്തിയോ കേട്ടോ? കൂട്ടുകാർ കണ്ടെത്തിയോ? എന്നാൽ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. എന്താ പേര്? അതെ, നിള. എന്താ പേര്? നിള, മിടുക്കി. കൂട്ടുകാരെ, ഓ ഇതാരാ ക്ലാസ്സിലേക്ക് റോക്കറ്റ് ഉണ്ടാക്കി വിടുന്നത്? നല്ലതല്ല കേട്ടോ. എന്താ ടീച്ചറെ ഇവിടെ, എന്താ പ്രശ്നം? ടീച്ചറെ, ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വന്നതാ. ഇവരിൽ ആരോ പറ്റിച്ച പണിയാണ്. ഇത് നല്ലതല്ല എന്ന് ഞാൻ അവരോട് പറയുകയായിരുന്നു. വീണ്ടും വന്നല്ലോ. അപ്പൊ ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണ് കേട്ടോ. നമുക്കിത് കണ്ടുപിടിക്കണമല്ലോ. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളല്ല തോന്നുന്നുണ്ട്. ടീച്ചറെ ഒന്ന് നോക്കാമോ? പിന്നെന്താ, ഞാൻ ഇപ്പോൾ തന്നെ നോക്കിയിട്ട് വരാം. നോക്കിക്കോളൂ. ടീച്ചറെ ബിരുദനെ പിടികിട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ വരൂ ടീച്ചറെ. ഇവനാണോ ആ ബിരുദൻ? നീ ആണോ എൻ്റെ ക്ലാസ്സിലേക്ക് ഈ റോക്കറ്റ് പറത്തി വിട്ടത്? നിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അവൻ അത്രമാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതാ നോക്കൂ, ഇതെല്ലാം ഈ ക്ലാസ്സിലേക്ക് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്റെ ക്ലാസ്സിലേക്ക് റോക്കറ്റ് എറിഞ്ഞിട്ടാണോ ഇതിന്റെ കളി? ടീച്ചറാണോ ടീച്ചറെ ഈ ക്ലാസ്സിലെ ടീച്ചർ? അതെ. അപ്പൊ ഇതാരാ? ഇത് വേറൊരു ടീച്ചർ. നീ ആരാ? നിന്നെ ഞാൻ ഇവിടെ ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനേ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് വന്നതാ. മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് ഇവിടെ നീ ഉള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ആ പൊട്ടിയ പട്ടം പിടിക്കാനെത്തിയ കുട്ടിയെ പേടിപ്പിച്ചതേ ഞാനാണ്. ഓ, നമ്മുടെ കരടിക്കുട്ടനല്ലേ ടീച്ചർ? കരടിക്കുട്ടി, നിനക്ക് മനുഷ്യരുടെ ഭാഷ അറിയില്ലായിരുന്നല്ലോ. ഓ, അതൊക്കെ ഞാൻ പഠിച്ചു. ഞാൻ ഡാൻസ് പഠിച്ചു, കുമ്പ് പഠിച്ചു, കരാട്ടെ പഠിച്ചു, എല്ലാം പഠിച്ചു. നിവർന്നു നിന്ന് കൈ നീട്ടി ഒറ്റയിടി, നാടിച്ചിടി, മറിച്ചിടി, ഓടി വന്ന് ചാവിട്ടി, ഈടിച്ച്, ആഹാ, ഇതാണ് കുംഭു. മതി 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 മതി, കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ കാണാൻ. അവരൊക്കെ ഇപ്പൊ നാലാം ക്ലാസ്സിലായില്ലേ?
ദേ ഇരിക്കുന്നു, ഇവരെല്ലാം എന്റെ കൂട്ടുകാരാ. ആ ഇവരാണോ? ഇവരൊക്കെ 4ാം ക്ലാസ്സിലേക്ക് വന്ന കാര്യം നീ അറിഞ്ഞില്ലേ? കൊള്ളാം കൊള്ളാം. ഇവൻ ഈ റോക്കറ്റിലൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതെയോ? ആ ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓ, ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഏ, ഇത് വായിക്കുമ്പോൾ തന്നെ നാക്കുളുക്കുന്നുണ്ടല്ലോ. ഇവനെ കൊണ്ട് തന്നെ നമുക്ക് വായിപ്പിക്കാൻ ടീച്ചറെ. ദാ ഇത് നോക്കി ഒന്ന് വായിച്ചേ, കൂട്ടുകാരൊന്ന് കേൾക്കട്ടെ. ഓ, ഉരു ഉരു, എനിക്കറിയാ, എനിക്കറിഞ്ഞൂടാ. എങ്ങനെയാണോ ഇത് വായിക്കുക? നമ്മുടെ കൂട്ടുകാരിത് വേഗത്തിൽ വായിക്കും കേട്ടോ. നീ കേട്ടോ, നമ്മുടെ കൂട്ടുകാരിത് വായിക്കുന്നത് കേട്ടോളൂ. കൂട്ടുകാരെ, നിങ്ങളിത് വായിക്കില്ലേ? കരടിക്കുട്ടിക്ക് കേൾക്കാൻ എല്ലാവരും ചേർന്ന് ഉറക്കി ഒന്ന് വായിക്കൂ. ആ മിടുക്കർ ടീച്ചറെ, ദാ ഇതിൽ മറ്റൊന്നും കൂടി എഴുതിയിട്ടുണ്ട്. വായിക്കൂ ടീച്ചറെ. ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കട്ടെ. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി, കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. ടീച്ചറെ, ഇതുകൂടി നമുക്ക് ഇവനെ കൊണ്ടൊന്ന് വായിപ്പിച്ചാൽ. തന്നെ, ഇവൻ തന്നെയാണ് അത് വായിക്കേണ്ടത്. കരടിക്കുട്ടിൻ്റെ കൊടുത്തേക്കൂ. കരടിക്കുട്ട, നീ ഇതൊന്ന് വായിക്കൂ. അവൻ വീണു. ഇത് അവൻ്റെ ആടവാ ടീച്ചറെ. ഇതും നമ്മുടെ കൂട്ടുകാർ ഭംഗിയായി വായിക്കും ഇല്ലേ? വായിക്കില്ലേ? എന്നാലേ കരടിക്കുട്ടന് കേൾക്കാൻ. നിങ്ങളിതൊന്ന് ഉറക്കെ വായിച്ചേ, വേഗത്തിൽ വായിക്കണം കേട്ടോ. ആ മിടുക്കർ. ദേ നോക്കൂ ടീച്ചറെ, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഇത് അവൻ്റെ അടവാണെന്ന്. വായിച്ചു കഴിഞ്ഞപ്പോ എഴുന്നേറ്റത് കണ്ടോ? ടീച്ചറെ, ഇനി ഏതായാലും അവൻ എണീറ്റല്ലോ. നമുക്കിത് അവനെ കൊണ്ട് ഒന്നുകൂടി വായിപ്പിച്ചു. അതെ, അവൻ തന്നെയാണ് വായിക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് പറ്റില്ല. ഞാൻ പോട്ടെ ടീച്ചർ. അത് പറ്റില്ല, അങ്ങനെ അങ്ങ് പോയാലോ. നീ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് വന്നെന്നല്ലേ പറഞ്ഞത്? അവിടെ ആ പട്ടവും പട്ടം പൊട്ടി വീണ മരവും ഒക്കെ ഉണ്ടോ? കുട്ടിയുമില്ല, പട്ടവുമില്ല, പട്ടം പെട്ടം മരവുമില്ല. പട്ടം കാണില്ലായിരിക്കാം, പക്ഷെ മരത്തിന് എന്താ സംഭവിച്ചത്? മരമെല്ലാം വെട്ടിക്കൂട്ടി നെറികെട്ട മനുഷ്യർ. നീ അങ്ങനെ പറയുന്നത് ശരിയല്ല. എല്ലാ മനുഷ്യരും നെറികെട്ടവരൊന്നുമല്ല. നല്ല മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് അല്ലേ ടീച്ചർ? അതെ അതെ. ഈയിടെ അന്തരിച്ച സുന്ദർലാൽ ബഹുഗുണയെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രകൃതി സ്നേഹിയല്ലേ? കല്ലേൻ പൊക്കുടനെ നമുക്ക് മറക്കാനാവുമോ ടീച്ചറെ? സുഗതകുമാർ ടീച്ചറെയോ? അതെ അതെ, എത്രയോ പേരുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ താമസ സ്ഥലം ഇല്ലാതാക്കുന്നത് നിങ്ങളല്ലേ ടീച്ചറെ? നിങ്ങളുടെ കൂട്ടുകാരോട് ഇനിയെങ്കിലും മരങ്ങൾ മുറിക്കരുതെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. തീർച്ചയായും, അത് ഞങ്ങളുടെ കൂട്ടുകാരോട് പറയാൻ ഞങ്ങൾ മറക്കില്ല കേട്ടോ. നീ ഏതായാലും ഇനി വിഷമമൊന്നും വിചാരിക്കണ്ട. ഓ, കുറേ നേരമായി ഞാൻ വന്നിട്ട്. ഇനിയും ഇവിടെ നിന്നാലേ അമ്മയുടെ തല്ലുകൂടി കിട്ടും. ശരി, സന്തോഷമായി പോയിക്കോളൂ. ഞങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞ് ഇനിയും ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു കേട്ടോ. കരടിക്കുട്ട, പോകുമ്പോഴേ ഈ പേപ്പർ റോക്കറ്റുകളെല്ലാം എടുത്തോളണം, മറക്കരുത്. ഇതും കൂടി കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അയ്യോ വേണ്ടായേ, റോക്കറ്റൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. സത്യത്തിൽ കരടിക്കുട്ടൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി കേട്ടോ ടീച്ചറെ. എന്ത് ഭംഗിയുള്ള മരമായിരുന്നു ആ മരവും ആ കുട്ടിയും പട്ടവും ഒക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്ന പോലെ. അതെ ടീച്ചർ, എനിക്കും വളരെയധികം സങ്കടം വന്നു. ആ കരടിക്കുട്ടൻ്റെ വിഷമം ശരിക്കു പറഞ്ഞാൽ നമ്മുടെയും കൂടി വിഷമമാണ് അല്ലേ? അതെ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ നല്ലൊരു വീഡിയോ വന്നു, മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും
മനോഹരമായ ഗാനങ്ങളൊക്കെ ഉൾപ്പെട്ട നല്ലൊരു വീഡിയോ. നമ്മുടെ കൂട്ടുകാരും ടീച്ചറും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറെ, ഞാൻ ആ ഫോണൊന്ന് എടുത്തുകൊണ്ട് വന്നോട്ടെ. ശരി ടീച്ചറെ. കൂട്ടുകാരെ, ആ വീഡിയോ കൂട്ടുകാർക്കും കാണണ്ടേ? ടീച്ചർ വരട്ടെ. നോക്കൂ ടീച്ചർ, എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ ഇത്. നമ്മുടെ കൂട്ടുകാർക്ക് ഇത് വലിയ സ്ക്രീനിലൊന്ന് കാണിച്ചു കൊടുത്താലോ? കാണിച്ചു കൊടുക്കൂ ടീച്ചറെ, അവർക്കും ഇഷ്ടമാകും. നോക്കൂ മക്കളെ. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ, കാച്ചിമിനുക്കിയ മഴുവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ, കാച്ചിമിനുക്കിയ മഴുവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ. കായും കനിയും നമ്മൾക്കേകും കനകമരങ്ങൾ മുറിക്കരുതേ, കുളിരും തണലും നമ്മൾക്കേകും കുളിർമരമയ്യോ വെട്ടരുതേ. പണ്ടൊരിക്കൽ ഒരു കയ്യിൽ ഒരു മാവിൻ തൈയും മറ്റേ കയ്യിൽ ഒരു തൂമ്പയുമായി മാവിൻ തൈ നടാനായി കുഴിയെടുക്കുന്ന ഒരു വൃദ്ധനോട് അതുവഴി വന്ന ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ചോദിച്ചു, അല്ലയോ അപ്പുപ്പ, നിങ്ങളെന്തിനാണ് ഈ പാഴായ അധ്വാനം നടത്തുന്നത്? എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ നടുന്ന ഈ മാവിൻ തൈ വളർന്നു വലുതായി അതിലൊരു മാമ്പഴമെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ മരണത്തിന് കീഴടങ്ങും, അതല്ലേ ശരി? വൃദ്ധൻ ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു, തീർച്ചയാണ് ഞാൻ മരണത്തിന് കീഴടങ്ങും, പക്ഷേ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി കരുതി വെച്ചതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നു, അപ്പോൾ നമ്മുടെ പിൻഗാമികളായി വരുന്നവർക്കും നമ്മൾ എന്തെങ്കിലും കരുതി വെക്കേണ്ടേ? തീർച്ചയായും, കുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ ഭാവിയിലേക്കുള്ളൊരു കരുതലാണ് വാസ്തവത്തിൽ മരങ്ങൾ. നമ്മുടെ ഈ കവിതയിൽ പറയുന്നത് പോലെ കായും കനിയും കുളിരും തണലുമെല്ലാം തരുന്ന അക്ഷയ ഖനികളാണ് മരങ്ങൾ. അതുമാത്രമല്ല, പ്രാണവായു വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രാണവായുവായ ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം മരങ്ങളാണ്. ഓരോ വർഷവും 117 കിലോഗ്രാം ഓക്സിജൻ ഒരു മരം പുറത്തേക്ക് വിടുന്നു എന്നാണ് ഒരു ശരാശരി കണക്ക്. ഒരു ജീവിതകാലത്തിൽ 1 ടണ്ണിലേറെ കാർബൺ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുത്ത് അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും ചൂട് കുറയ്ക്കുകയും ചെയ്യുന്നത് മരങ്ങളാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളി സംരക്ഷിക്കുന്നതിൽ മരങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മരങ്ങളുടെ ഇലച്ചാർത്ത് ഒരു പുതപ്പ് പോലെ അല്ലെങ്കിൽ ഒരു മെത്ത പോലെ വർത്തിച്ച് ജലത്തെ സാവധാനം മാത്രം താഴേക്ക് വീഴുന്ന രീതിയിൽ മേൽമണ്ണ് സംരക്ഷിക്കുന്നുണ്ട്. വേരുകളും ഇതുതന്നെയാണ് ചെയ്യുന്നത്. ഇലകൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്ന നീരാവി അന്തരീക്ഷത്തെ ഈർപ്പമുള്ളതാക്കി മാറ്റുന്നു. അത് മഴ പെയ്യുന്നതിനെ ത്വരിതഗതിയിലാക്കും. നോക്കൂ, കോടാനുകോടി സൂക്ഷ്മജീവികൾക്കും പക്ഷിമൃഗാദികൾക്കും വാസസ്ഥലമാണ് മരം. കാറ്റിനെ നിയന്ത്രിക്കുന്നതിലും ഉരുൾപൊട്ടൽ തടയുന്നതിലുമെല്ലാം മരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മരങ്ങൾ ചെയ്യുന്ന ഈ സേവനങ്ങൾക്കെല്ലാം നമ്മളൊരു മൂല്യം കണക്കാക്കിയാൽ ഏതാണ്ട് 6.5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വില വരും ഒരു മരത്തിന്. നോക്കണേ, നമ്മൾ പാഴ്മരം എന്ന പേരിൽ എത്രയെത്ര മരങ്ങളാണ് വെട്ടിമാറ്റുന്നത്! വികസനത്തിൻ്റെ പേരിൽ വർഷാവർഷം മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങൾക്ക് കണക്കില്ല. ഓർക്കുക, മരം ഒരു വരമാണ്. ഒരു മരം മുറിക്കേണ്ടി വന്നാൽ 10 മരം നട്ട് അതിന് പരിഹാരം ചെയ്യണം. നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടി പാടി നോക്കിയാലോ? എല്ലാവരും ചേർന്ന് പാടണം. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ, കാച്ചിമിനുക്കിയ മഴുവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ, കാച്ചിമിനുക്കിയ മഴുവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ.
കായും കനിയും നമ്മൾക്കേകും കനകമരങ്ങൾ മുറിക്കരുതേ. കുളിരും തണലും നമ്മൾക്കേകും കുളിർമരമയ്യോ വെട്ടരുതേ. അരുതേ അരുതേ ചങ്ങാതികളെ അരുമരങ്ങൾ മുറിക്കരുതേ. കാച്ചിമിനുക്കിയ മഴുവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ. കൂട്ടുകാരെ, മരങ്ങളെ സ്നേഹിക്കുകയും മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്ന പുതിയൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ ഉയരണം. ഈ പരിസ്ഥിതിയെയും നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കുന്ന നന്മ മരങ്ങളായി നമുക്ക് സ്വയം മാറാം. മനോഹരമായ വീഡിയോ ആയിരുന്നു ടീച്ചറെ, എനിക്കൊത്തിരി ഇഷ്ടമായി. കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടെന്ന് അവരുടെ മുഖം കണ്ടാൽ അറിയാം. എൻ്റെ മൊബൈലിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ ടീച്ചറെ. മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയത്. മനോഹരമായ ഗാനങ്ങളും അതിലുൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കവിത ചൊല്ലി നോക്കണം. എന്നിട്ട് ഇതിനെക്കുറിച്ച്, മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതി നോക്കിക്കൂടെ? അതോടൊപ്പം കരടിക്കുട്ടൻ നമ്മളിലേക്ക് എറിഞ്ഞ റോക്കറ്റുകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? അതിലെഴുതിയിരുന്ന ചില നാക്കുളുക്കി വാക്യങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? അത്തരം വാക്യങ്ങൾ കൂടുതൽ കണ്ടെത്താനും പറഞ്ഞു നോക്കാനും മറക്കില്ലല്ലോ. ആദ്യം നിങ്ങൾ പേര് പറഞ്ഞു കളിച്ചു അല്ലേ? ടീച്ചറിൻ്റെ പേര് ടീച്ചർ എത്ര മനോഹരമായിട്ടാണ് നിങ്ങളോട് അവതരിപ്പിച്ചത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പേര് ടീച്ചറിനും പറഞ്ഞു കൊടുത്തു. എന്ത് രസമായിരുന്നു ആ കളി അല്ലേ? കൂട്ടുകാരോടൊപ്പം അല്ലെ, വീട്ടുകാരോടൊപ്പം നമുക്ക് ആ കളിയൊന്ന് കളിക്കണ്ടേ? നിങ്ങളുടെ പേരുകൾ ഈ തരത്തിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. സമയം പോയതറിഞ്ഞില്ല. കൂട്ടുകാരോടൊപ്പം ഞങ്ങൾക്കും ഏറെ സന്തോഷമായിരുന്നു. എല്ലാവരും സന്തോഷത്തിലല്ലേ? ഇനിയും സമ്മാനങ്ങൾ വേണോ? എന്നാലേ ദാ പിടിച്ചോളൂ. എല്ലാവർക്കും സന്തോഷമായില്ലേ? ബൈ.